ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പാപ്പ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള 4 ഇഞ്ച് ഞണ്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പയും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ കപ്പയും ഞണ്ട് റോസ്റ്റും ആയിരുന്നു ആക്കിയത്. അപ്പോൾ അതിൽ ഞണ്ട് റോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, അതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള 4-5 നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞണ്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് അതിനെ നന്നായിട്ട് കഴുകി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഞണ്ടൊക്കെ കിട്ടുമ്പോൾ അത് നമ്മൾ അത് അപ്പം തന്നെ കുക്ക് ചെയ്യുന്നില്ല എങ്കിൽ നന്നായിട്ട് കഴുകി കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അതാകുമ്പോൾ അതിനുള്ളിലെ ഇറച്ചിയൊക്കെ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടും, അല്ലെങ്കിൽ അത് വെള്ളമായിട്ട് പോവും. അപ്പോൾ ഞാൻ നിങ്ങൾ ഇപ്പം തന്നെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പാൻ ചൂടാക്കി അതിലോട്ട് 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 അത്യാവശ്യം വലിപ്പമുള്ള 2 സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഈ സവാള നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. സവാള നന്നായിട്ട് സോഫ്റ്റായി ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ, ബാക്കി പിന്നീട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, അതിന് ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ. എന്നിട്ട് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് എടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സാക്കിയ ശേഷം പിന്നെ ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. കുറച്ച് ചെറിയൊരു പീസ് ഇഞ്ചിയും 5-6 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞണ്ട് ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് സ്പൈസി ആയിട്ട് തന്നെയാണ് ഇത് ചേർത്തെടുക്കുന്നത്. ആദ്യം നമ്മൾ 1 ടീസ്പൂണാണ് മുളക് പൊടി ചേർത്തത്, ഇപ്പോൾ 1 ടീസ്പൂണും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ചെറുനാരങ്ങയുടെ പകുതി അതിന് നീരും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതും ഇപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് കുറുകി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ബാക്കി കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാല തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് 1/2 മണിക്കൂർ വെച്ചിട്ട് കഴിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ മസാല നന്നായിട്ട് പിടിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞണ്ട് കിട്ടുകയാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടി തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക.